പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ഒരുമിച്ച് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ ഒരുക്കി തരുന്ന ശ്രേഷ്ഠകരമായ ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ ശക്തമായ രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ആത്മീക സന്ദേശ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യ കർത്തൃദാസൻ സാങ്കുട്ടി പാസ്റ്റർ, അതോടൊപ്പം തന്നെ ആമേ ദൈവവചനത്തിൻ്റെ കാതലായ ഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുകയും ആമേ ബൈബിൾ സ്റ്റഡിയായി നമ്മുടെ മുമ്പിൽ വളരെ ശക്തമായ ദൈവവചനത്തിൻ്റെ ഈടുറ്റ സന്ദേശങ്ങൾ നമ്മെ കേൾപ്പിക്കുകയൊക്കെ ചെയ്ത ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ അവർ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നതോടൊപ്പം ഒരുമിച്ച് ആത്മനിറവിൽ പാടി ആരാധിക്കാൻ ആമേ ബഹുമാന്യ കർത്തൃദാസൻ പാസ്റ്റർ ഷൈജു ദേവദാസ് അവരുടെ നേതൃത്വത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ടീമിനായിട്ടൊക്കെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിപ്പാനും ഈ രാത്രിയിലും ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ അവസരം ഒരുക്കുന്നുണ്ടല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആത്മീക ശുശ്രൂഷയിൽ ഭാഗമാക്കാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുന്നു. നമുക്കറിയാം അമേ സ്തോത്ര, ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശങ്ങളും അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വീട്ടിലെ സഭയൊക്കെ കഴിഞ്ഞ പകലിലൊക്കെ നമ്മൾ അനുഭവിക്കുകയും അതിനെ ആസ്വദിക്കുകയൊക്കെ ചെയ്യാൻ ദൈവം നമ്മുടെ ജീവിതത്തിന്മേൽ അവസരമൊരുക്കി. ഈ സന്ധ്യയെങ്കിലും കർത്തൃസന്നിധി മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിപ്പാനും ഒത്തിരി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കണ്ണുനീരോടെ ദൈവസന്നിധി പ്രാർത്ഥിപ്പാനെല്ലാം ദൈവം ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. അത് വ്യക്തിപരമായി ഞങ്ങളുടെ ജീവിതത്തിന്മേൽ ഏറ്റവും അനുഗ്രഹമാണ്. ആമേ സ്തോത്രം. മറ്റുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരവും വളരെ വിലപ്പെട്ടതും ഭാഗ്യവുമായി കാണുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഹൃദയത്തെ തൊട്ട ഒരു ദൈവവചനത്തിൻ്റെ സന്ദേശം നിങ്ങളുമായിട്ട് ഈ സന്ധ്യയെങ്കിൽ പങ്കുവയ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ, മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 13-14 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്ന് കൊണ്ട് രസം വരുത്താം, പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. 2-ാം ഭാഗം 13-ാം വാക്യത്തിൽ 1-ാം ഭാഗം പറഞ്ഞു നിർത്തിയിട്ട് 14-ാം വാക്യത്തിൽ കാണുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. ആമേ സ്തോത്രം. ഈ 2 വേദഭാഗങ്ങളുടെ അകത്ത് വളരെ വ്യക്തമായി കാണുന്നത് 2 കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമായി പറഞ്ഞിരിക്കുകയാണ്. 1, നിങ്ങൾ ഉപ്പാണ്, നിങ്ങൾ ഉപ്പാണ്. 2-ാം കാര്യം പറയുകയാണ്, നിങ്ങൾ സ്തോത്രം, നിങ്ങൾ വെളിച്ചമാണ്. ഹല്ലേലൂയ. 2 ആമേ വ്യത്യസ്തകരമായ കാര്യങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ നോക്കി യേശു കർത്താവ് അവിടെ ആവർത്തിച്ച് പറയുന്ന ഭാഗം നമുക്കറിയാം. ആമേ ഒരു പ്രാവശ്യം ഒരിക്കൽ പറയുന്നു നിങ്ങൾ ഉപ്പാണ്, 2-ാം കാര്യത്തിൽ പറയുന്നു നിങ്ങൾ വെളിച്ചമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായം എന്നൊക്കെ പറയുന്നത് യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രാരംഭ ഘട്ടങ്ങളിൽ ശിഷ്യന്മാരെ അരികിൽ വിളിച്ചു നിർത്തി, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിന് ശേഷം അവരെ അരികിൽ വിളിച്ചു നിർത്തി അവരോടൊപ്പം പുരുഷാരമൊക്കെ വന്നിരിക്കുമ്പോൾ അവരോട് ഉപദേശിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ ആമേ സന്ദേശമാണ് ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമുക്കവിടെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം മത്തായിയുടെ കാലത്തിനും മലാഖിയുടെ കാലത്തിനും ഇടയിലുള്ള ഏകദേശം 400 സംവത്സരം, അത് ദൈവശബ്ദമോ ദൈവിക അരുളപ്പാടുകളോ പ്രവചന ശബ്ദമോ ഒന്നും കേൾക്കപ്പെടാതിരുന്ന ഒരു ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെട്ടിരുന്ന 400 സംവത്സരം എന്ന് നമുക്ക് നന്നായിട്ടറിയാം. നമുക്ക് നോക്കിക്കേ, 400 സംവത്സരം ആമേ സ്തോത്രം ഭൂമിയിൽ ദൈവശബ്ദം കേൾക്കാതിരുന്നു, 400 സംവത്സരം ഭൂമിയിൽ ആമേ സ്തോത്രം ദൈവിക ഇടപെടലുകൾ ഇല്ലാതിരിക്കുന്നു, 400 സംവത്സരം സ്തോത്രം ആമേ ഒരു ദൈവിക ഇടപെടലുകളോ ദൈവിക സന്ദേശമോ ഒന്നും ലഭിക്കാതെ പോയ ഒരു കാലഘട്ടം. അവിടെ എഴുതി ചേർത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങനെയാണ്, സ്തോത്രം, അതൊരു ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുകയാണ്. അതേ പ്രിയരെ, സ്തോത്രം, ഞാൻ നിങ്ങളോട് ആവർത്തിച്ചൊരു കാര്യം ഓർപ്പിക്കുന്നു, ദൈവിക ശബ്ദമില്ലാതെ, ദൈവമായിട്ടുള്ള ബന്ധമില്ലാതെ, ദൈവികമായിട്ടുള്ള അടുപ്പമോ സ്ഥിരതയോ ഒന്നുമില്ലാത്ത ഒരു ജീവിതം ചിലപ്പോഴതൊരു ഇരുണ്ട
ജീവിതമായി തന്നെ ആമേ മുമ്പിൽ നിലനിന്നു വന്നേക്കാം. ഇവിടെ വായിക്കുകയാണ്, ആ നാം മനസ്സിലാക്കുകയാണ്, നാം 400 400 വർഷം ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് അവർ എത്തപ്പെടുകയാണ്. അപ്പോൾ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അടുത്തതാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, സ്തോത്രം, ഒരു ശൈലി മാറ്റത്തിന് വേണ്ടി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അരികിലേക്ക് വിളിക്കുകയാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അരികിലേക്ക് വിളിക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 ഉദ്ദേശങ്ങളാണ് യേശു കർത്താവിനുണ്ടായിരുന്നത്. മർക്കോസിന്റെ സുവിശേഷം 3:14-15 വായിക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമാണ്. സ്തോത്രം, യേശു കർത്താവ് എന്തിനാണ് ആമേ സ്തോത്രം ഈ ശിഷ്യന്മാരെ വിളിച്ചു എന്നുള്ള വസ്തുത അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം, 13, 14, 15 വായിക്കുമ്പോൾ, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു. അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. നമുക്കറിയാം ഭാഗം, ഹാലേലൂയ. അവിടെ പ്രധാനമായി എഴുതിയിട്ടുള്ള ആ ഭാഗത്തിൽ കാണുകയാണ്, 1, തന്നോടുകൂടെ ഇരിക്കുക; 2, പ്രസംഗിക്കേണ്ടതിന് അയക്കുക; 3, ആമേ ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരമുണ്ടാകുക. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ അരികിൽ വിളിച്ച് ആമേ അവരെ ഉപദേശിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒരു ഇരുണ്ട കാലഘട്ടത്തിനകത്തു നിന്ന് ഒരു കൂട്ട ശിഷ്യന്മാരെ വേർതിരിച്ച് നിർത്തിയിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി ഞാൻ നിങ്ങളെ കാണുകയാണ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങൾ വെളിച്ചമാണ്. ഹാലേലൂയ. ഇരുണ്ട കാലഘട്ടത്തിനകത്ത് ഒരു കൂട്ടത്തെ ദൈവം വെളിച്ചമായി മാറ്റി നിർത്താൻ ദൈവം ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകേണ്ട കുറേയേറെ മാറ്റങ്ങളാണ് എന്നെ വളരെ ചിന്തിപ്പിച്ച ചിന്ത. ഹല്ലേലൂയ. അതിനെന്താ ചെയ്യേണ്ടത്? 1, തന്നോടുകൂടെ ഇരിപ്പാനും; 2, പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും; 3, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകേണ്ടതിനും. ആമേ സ്തോത്രം. ആ ഈ ശിഷ്യന്മാരെ വിളിച്ച് അരികിൽ നിർത്തുകയാണ്. 1 ഭാഗം എന്ന് പറയുന്നത് തന്നോടുകൂടെ ഇരിക്കുക എന്നുള്ളതാ. എന്താ അതേ പ്രിയരെ, ദൈവിക ഉദ്ദേശം, നമ്മെക്കുറിച്ചുള്ള ദൈവിക ഇഷ്ടം, നമ്മെക്കുറിച്ചുള്ള ദൈവിക ആഗ്രഹങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നിറവേറപ്പെടണമെങ്കിൽ ദൈവം ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നോടുകൂടെ ഇരിക്കാൻ ഒരു കൂട്ടമുണ്ടാകണമെന്നുള്ളതാണ്. അതേ പ്രിയരെ, ഹാലേലൂയ. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും. തന്നോടുകൂടെ ഇരിക്കുകയാണ്. 5 അധ്യായം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ഗിരിപ്രഭാഷണത്തെ ഒന്ന് ഓടിച്ച് ചിന്തിക്കുവാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. അത് ആമേ വളരെ വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. അവിടെ 5 അധ്യായത്തിലൊക്കെ വരുമ്പോൾ അവിടെ യേശു കർത്താവ് തൻ്റെ അടുക്കലിരിക്കുന്ന ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുന്ന പ്രാരംഭത്തിലെ വാക്ക്, ഹാലേലൂയ, തന്നോടുകൂടെ വന്നിരിക്കുന്ന ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. 5 അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ പറയുമ്പോൾ അവരോട് പറയുക, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്താണ് നിങ്ങൾ ഭാഗ്യവാന്മാരാകുന്നത്? നിങ്ങൾ ദുഃഖിക്കുന്നവരാണോ? സാരമില്ല, നിങ്ങൾ എൻ്റെ അടുക്കൽ ഇരിക്കുകയല്ലേ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. തൻ്റെ അടുക്കൽ ഇരിക്കുന്നവർക്ക് ദുഃഖമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതേ പ്രിയരെ, ഈ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, യൂട്യൂബിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഈ ആത്മീക ശുശ്രൂഷയെ വീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ആത്മീക വളർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവിക പാദപീഠത്തിലേക്ക് മുഴങ്കാലുകളെ മടക്കി ദൈവസനി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തോട്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ ഞാൻ ഒരു ആത്മീക സന്ദേശവും ഒരു ദൂതും കൈമാറുകയാണ്. ഹാലേലൂയ. നിങ്ങൾ നിർഭാഗ്യവാന്മാരല്ല. ലോകം നിങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും, ലോകം നിങ്ങളെ കുറിച്ച് ഏതൊക്കെ അഭിപ്രായങ്ങൾ പങ്കിട്ടാലും, ലോകം നിങ്ങളെ കുറിച്ച് നിങ്ങൾ കൊള്ളത്തില്ലെന്നോ, നിങ്ങൾ മറ്റ് ആമേ സ്തോത്രം എന്തൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളെ നോക്കി, നിങ്ങളുടെ വീട്ടിനകത്തു നിന്ന് പോലും നിങ്ങൾക്കെതിരെ ശബ്ദമുയർന്നു വന്നാലും, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു, തന്നോട് കൂടെ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അവർ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പദവിയിലേക്ക് ദൈവം എത്തിച്ചേർത്തിട്ടുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അരികിൽ വന്ന് ഒരു മലയുടെ മുകളിലേക്ക് അവരെ കൊണ്ടിരുത്തി ആമേ അവരോട് പറയുകയാണ്. 1 അവരോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്താണെന്നറിയണോ? ഒത്തിരി പേർ ആഗ്രഹിച്ചു യേശുവിൻ്റെ മുമ്പിലേക്ക് ഒന്നിരിക്കാൻ. ഒത്തിരി പേരുടെ മനസ്സിനകത്തൊരു സ്വപ്നവും ആഗ്രഹവും ഒക്കെ ഉണ്ട്, പക്ഷേ കഴിയുന്നില്ല. ഹല്ലേലൂയ. കഴിയുന്നില്ല. അപ്പോൾ തന്നെ ഹല്ലേലൂയ, എനിക്ക് ആമേ വ്യക്തിപരമായി ഒത്തിരി പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രിയരെ, മറ്റ് പല പരിപാടികളുണ്ടായിട്ടും സന്ധ്യയിൽ ആമേ മറ്റ് പലതിനെയും നീക്കിവെച്ച്
ദൈവ മുമ്പാകെ ഒരല്പസമയം ഇരിക്കാൻ, ദൈവവചനത്തെ ഒന്ന് കേൾക്കാൻ, യേശുവിന്റെ ഉപദേശത്തെ ഒന്ന് കൈക്കൊള്ളാൻ, യേശുവിന്റെ വചനത്തിന്റെ മാർമിക സത്യങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്തേക്ക് വെളിപ്പെടുന്ന വിടുതലിനെ ആഴത്തിൽ കണ്ടുകൊണ്ട് അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ദൈവജനത്തോട് ഈ സന്ധ്യയെങ്കിൽ ദൈവവചനത്തിലൂടെ ഒരു ദൂത് കൈമാറുകയാണ്. നിങ്ങൾ ഭാഗ്യവാന്മാർ തന്നെയാണ്. അതാണ് അഞ്ചാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത്. ഒറ്റവാക്കിൽ ഓടിച്ചു പറഞ്ഞാൽ അവർ വായിക്കുന്നു, ആമേ 2 മുതൽ വായിക്കുമ്പോൾ അവർ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ദുഃഖിക്കുന്നവർ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരാണ്, ആമേ കരുണയുള്ളവർ ഭാഗ്യവാന്മാരാണ്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഹല്ലേലൂയ നിങ്ങളെ ദൂഷിക്കുകയും എല്ലാ തിന്മയും കളവായി പറയുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കണം. കാരണം നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. എത്ര പേർക്ക് ഈ സന്ധ്യയെങ്കിൽ കർത്തൃപാദപീഠത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ആത്മനിയോഗം ഏറ്റെടുത്ത് ദൈവസന്നിധി പറയാൻ കഴിയും? ജീവിതത്തിൽ നിങ്ങൾ ധൈര്യത്തോടുകൂടെ പറ, നിങ്ങളുടെ നെഞ്ചത്തോട്ട് കൈവച്ചുകൊണ്ട് പറ, ദൈവമേ എനിക്ക് ഈ കർത്താവിനെ ആസ്വദിക്കാൻ ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ ഭാഗ്യ പദവിക്കായി ദൈവമേ സ്തോത്രം എന്ന് പറ. ഹല്ലേലൂയ, അവിടെ നമ്മുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാനിടയായി തീരും. ഒന്നാമത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ഹല്ലേലൂയ, എന്തൊരു ഇഷ്ടമെന്നറിയോ, ഇത് കേട്ട ശിഷ്യന്മാർ ഞെട്ടിപ്പോയി കാണും. ഹല്ലേലൂയ, ഇന്ന് വരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാര്യം ഈ ശിഷ്യന്മാരോട് യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ ഭാഗ്യമുള്ളവരാ. ഇവർക്ക് അഭിമാനമായി, ഇവർക്ക് സന്തോഷമായി. ആരെങ്കിലുമൊക്കെ നമ്മെ നോക്കി പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യമുള്ളവരാന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു പ്രതീക്ഷയും സുഖവും ഒക്കെ ഇല്ലേ, അത് ഈ ശിഷ്യന്മാരുടെ അകത്തും ഉണ്ടായി. രണ്ടാമത് അവരോട് പറയുകയാണ്. ഒന്നാമത്തെ കാര്യം അവരോട് പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആരോടാ പറഞ്ഞത്? സ്തോത്രം കറങ്ങി നടക്കുന്നവരോടല്ല, സ്തോത്രം മാറി 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 സ്തോത്രം ആമേ മറ്റ് ദൈവിക ആരാധനയുടെ സമയത്ത് മറ്റ് പലതിൻ്റെയും മുമ്പിൽ പുറകെ പോയിട്ട് ഉള്ള കുടുക്കിനകത്ത് മുഴുവൻ പെട്ട് ജീവിതത്തിനകത്ത് ഒരു സമാധാനവും കിട്ടാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു കൂട്ടത്തെക്കുറിച്ചല്ല, തന്നോട് കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടത്തോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. രണ്ടാമത് പറയുന്ന വാക്ക് ഇനി ശ്രദ്ധിച്ചേ. രണ്ടാമത് എന്താ പറയുന്നേ? രണ്ടാമത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഉപ്പാണ്, ഉപ്പാണ്, നിങ്ങൾ ഉപ്പാണ്. ശിഷ്യന്മാരെ, നിങ്ങൾ ഉപ്പാണ്. എന്താണ് അവിടെ ഉപ്പാണെന്ന് പറയാനുള്ള കാര്യം? സ്തോത്രം, ടേസ്റ്റ് നഷ്ടപ്പെട്ട, രുചി നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ നടുവിൽ രുചി വരുത്തുന്ന, ഹല്ലേലൂയ, നിങ്ങളെ ഈ ഭൂമിയുടെ ഉപ്പായി യേശു കർത്താവ് കാണുകയാണ്. ഒന്നും കൂടെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, മനസ്സിലാകുന്ന എത്ര പ്രിയപ്പെട്ടവർ ഈ സന്ധ്യയെങ്കിൽ കർത്തൃപാദപീഠത്തിലേക്കൊന്ന് സമർപ്പിക്കാൻ കഴിയും. അതേ പ്രിയരെ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ മുമ്പോട്ട് പോയതായിരിക്കാം. വളരെ ആനന്ദകരമായ ഒരു പ്രത്യേക സമയത്തുകൂടെ നിങ്ങൾ മുമ്പിലോട്ട് പോയതായിരിക്കാം. പക്ഷേ പെട്ടെന്ന് കയറി വന്ന, ജീവിതത്തെ താറുമാറാക്കുന്ന, ജീവിതത്തെ വല്ലാതെ മുറിപ്പെടുത്തുന്ന, ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന ചില പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, ആ താളം തെറ്റിയ ആ ഒരു സാഹചര്യത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് എൻ്റെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ വീട്ടിനകത്ത് നഷ്ടപ്പെട്ടു പോയ ആ ടേസ്റ്റിനെ തിരികെ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളെ കണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഹല്ലേലൂയ, എൻ്റെ പാദപീഠത്തിലേക്ക് നിങ്ങൾ നീരുന്നാൽ മതി. മനസ്സിലായ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അതാണ് അവിടെ കാണുന്നത്. ഭൂമിയുടെ ടേസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച ആ ഒരു ആശയത്തെ തന്നെ എടുക്കണേ. ഹല്ലേലൂയ, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സന്തോഷത്തെ കെടുത്തി കളയുന്ന ജീവിത സാഹചര്യങ്ങൾ പലതും നമ്മുടെ അടുത്തും അകലെയും നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടും ചെവി കൊണ്ട് കേട്ടും മുമ്പിലോട്ട് പോകുമ്പോൾ അതിക്രമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വാർത്തകൾ നമ്മുടെ കാതിൽ ഓരോ ദിവസവും നമ്മെ കേൾക്കുമ്പോൾ നാം ഒരുമിച്ച് ഓർത്തുകൊള്ളണം, ദൈവസന്നിധി സ്തോത്രം ചെയ്യണം. അതേ കർത്താവേ, ഈ ടേസ്റ്റ് നഷ്ടപ്പെട്ട ഈ ഭൂമിയിൽ ദൈവം എന്നെ കണ്ടത്, ഹല്ലേലൂയ, ഒരു ഉപ്പാകാനാണ്. സ്തോത്രം. അതും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്താണ്? വെളിച്ചമാണ്, നിങ്ങൾ വെളിച്ചമാണ്. 400 സംവത്സരം ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ 400 സംവത്സരം ആമേൻ ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന സകലവും
ആമേ ഇരുള ഇരുൾമയത്തിലേക്ക് നീങ്ങപ്പെട്ട ഒരു കൂട്ടത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ശിഷ്യന്മാരെ മാത്രം വിളിച്ചു നിർത്തിയിട്ട് പറയുകയാണ്, നിങ്ങൾ വെളിച്ചമാണ്, ഹാലലൂയ, നിങ്ങൾ വെളിച്ചമാണ്. ഈ മൂന്ന് കൂട്ടം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് സന്തോഷമാണ്. നിങ്ങൾ ആമേ സ്തോത്രം, നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്, സന്തോഷമാണ്. നിങ്ങൾ ആമേ ഉപ്പാണ്, അതും സന്തോഷമാണ്. ആമേ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, അതും സന്തോഷമാണ്. ഇനിയാണ് കർത്താവിന്റെ ഉപദേശത്തിലേക്ക് വരുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിക്കണേ പ്രിയരെ, സ്തോത്രം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഭാഗ്യവാനാകാൻ കഴിയുക? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഉപ്പാകാൻ കഴിയുക? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് വെളിച്ചമാകാൻ കഴിയുക? അതാണ് മത്തായി സുവിശേഷത്തിൻ്റെയും ആമേ 5, 6, 7 അധ്യായങ്ങൾ നമ്മൾ എടുത്തു പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം ന്യായ പ്രമാണത്തിനൊരു ശൈലിയുണ്ട്. ആ ന്യായ പ്രമാണത്തിൻ്റെ ശൈലി എന്തെന്ന് ചോദിച്ചാൽ അതിങ്ങനെ കാണുന്നു. ആമേ സ്തോത്രം, ആമേ ആമേ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, ഇതാണ് ന്യായ പ്രമാണത്തിന്റെ ശൈലി. സ്തോത്രം. അബദ്ധവശൊരുവൻ മരണപ്പെട്ടു പോയാൽ, കൊല്ലപ്പെട്ടു പോയാൽ, അബദ്ധവശാൽ ആമേ അറിയാതെ പറ്റിയ ഒരു കയ്യബദ്ധത്താൽ വന്നുപോയ ഒരു തെറ്റിന് സ്തോത്രം ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ സങ്കേത നഗരങ്ങൾ പണിതിട്ടിരുന്ന ഒരു കാലം നമുക്ക് തിരുവചനത്തിനകത്ത് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ രണ്ട് വ്യത്യസ്തകരമായ ശൈലിയെ നമുക്ക് കാണാം. ന്യായ പ്രമാണത്തിന്റെ ശൈലി എപ്പോഴും ആമേ സ്തോത്രം, അവര് നമ്മോട് എങ്ങനെയോ നമുക്ക് അങ്ങനെ അവരോട് എന്നുള്ള ഒരാശയത്തിലേക്ക് നീങ്ങുമ്പോൾ യേശു കർത്താവ് പുതിയൊരു ശൈലി ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. എന്താണ് ആ പുതിയ ശൈലി? കുറെ കാര്യങ്ങൾ നമുക്ക് ആ ഭാഗത്തിനകത്ത് കാണാം. സ്തോത്രം. 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹാലലൂയ, അവിടെ ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം. അവിടെ പറയുകയാണ് കൊലപാതകം സംബന്ധിച്ച കാര്യങ്ങളാണ് പറയുന്നത്. കൊലപാതകം സംബന്ധിച്ച് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആമേ ഒരു മനുഷ്യനെ കൊല്ലാൻ കഴിയുക? പ്രമാണം പറയുന്നു ആമേ അവനെ ഉപദ്രവിച്ചൊക്കെ കൊല്ലാം. ഹാലലൂയ, അതാണ് ഒരാശയം. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആരാണ് കൊലപാതകൻ എന്നുള്ള ഒരു വാക്ക് അവിടെ എഴുതി ചേർക്കുകയാണ്. അവിടെ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു 22-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത് ആമേ സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം, ശ്രദ്ധിച്ചേ പ്രിയരെ, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ആമേൻ അവരാരാണ്? ആമേ കൊലപാതകനാണ്. സ്തോത്രം. കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കേൾക്കണേ പ്രിയരെ, നോക്കി എത്ര ഗൗരവമുള്ള വാക്ക് നോക്കിക്കേ. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ത് മനസ്സിലായി. പല്ലിന് പകരം പല്ലെന്നും കണ്ണിന് പകരം കണ്ണെന്നും ചിന്തിച്ചിരിക്കുന്ന ഒരു തലങ്ങൾ മാറിയിട്ട് യേശു കർത്താവ് ഒരു പുതിയ ഉപദേശത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആർക്കാണ് ഉപ്പാവാൻ കഴിയുന്നത്? ആർക്കാണ് ഭാഗ്യവാനാകാൻ കഴിയുന്നത്? ആർക്കാണ് ആമേ സ്തോത്രം വിളക്കാകാൻ കഴിയുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഇവിടെ വായിക്കുകയാണ്. സഹോദരനോട് കോപിക്കരുത്. ഹാലലൂയ. ആ പാരഗ്രാഫ് നാം ആമേ വായിക്കുമ്പോൾ നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടെ കാണുക. ആരാധനയ്ക്ക് പോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, വഴിപാട് യാഗപീഠത്തിങ്കിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന പ്രത്യേകമായ കാര്യം, നീ വഴിപാടും കൊണ്ടുപോകുമ്പോൾ ഹാലലൂയ നിന്റെ കൂടെ പിറപ്പിന്, ഒന്നുകൂടെ പറഞ്ഞാൽ നിന്റെ സഹോദരന്, നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ വഴിപാട് നീ അവിടെ വെക്കണം. ഒന്നാമത് നിന്റെ വഴിപാട് നീ അവിടെ വെച്ചിട്ട് നീ ആദ്യം പോയിട്ട് നിന്റെ സഹോദരനോട് നിരക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിന്റെ വഴിപാടുമായി നീ യാഗപീഠത്തിങ്കിലേക്ക് ചെല്ലണം. ശൈലി മാറുകയാണ്, ശൈലി മാറുകയാണ്. എന്നെ കേൾക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശത്തിന് മുമ്പിൽ ഒന്ന് ചെവി ചായ്ച്ചുകൊണ്ട് ദൈവത്തോട് പറയാം, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ ആമേ സ്തോത്രം സങ്കീർത്തനത്തിലൂടെയും അതുമാത്രമല്ല തുടർമാനമെന്നായി നടന്നു വരുന്ന ബൈബിൾ സ്റ്റഡിയിലൂടെയൊക്കെ വളരെ ഗൗരവമേറിയ വേദഭാഗങ്ങൾ നമ്മെ ഓർപ്പിപ്പാനിടയായി തീർന്നു. ഇതിൻ്റെയൊക്കെ പുറകിലത്തെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് നാം ക്രിസ്തുവിൽ തികഞ്ഞവരാകുക എന്നുള്ള ഏക ഉദ്ദേശമേ ഉള്ളൂ. ഹാലലൂയ. ഓരോ ദൈവവചനവും നമ്മുടെ കാതിൽ കേൾക്കുമ്പോൾ തിരുത്തപ്പെടാനൊരു മേഖല, തിരുത്തപ്പെടാനൊരു മനസ്സ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ വിശുദ്ധ വചനം പറയുകയാണ്, നാം ഭാഗ്യവാന്മാരാണ്, നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്.
ഒന്നാമത്തെ കാര്യം കൊലപാതകം സംബന്ധിച്ച് പറയുകയാണ്. രണ്ടാമത്തെ 27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു വ്യഭിചാരത്തെക്കുറിച്ച്, എന്താണ് വ്യഭിചാരത്തെക്കുറിച്ച് സംബന്ധിച്ചുള്ള ആമേ ദൈവിക ഇടപെടലുകൾ പറയുകയാണ്. സ്തോത്രം, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവനൊക്കെ ആമേ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് 27 മുതലുള്ള വാക്യങ്ങളിൽ കാണുകയാണ്. ആമേ സ്തോത്രം. അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, 38 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ആമേ, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതൊരു പ്രമാണമാണ്, ഇതൊരു ശൈലിയാണ്. പക്ഷേ ഇവിടെ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു ശൈലിയെ ഇവിടെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതെന്താന്ന് ചോദിച്ചാൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്. സ്തോത്രം. ന്യായപ്രമാണത്തിന്റെ ഒരു ശൈലി മുമ്പിൽ നിൽക്കെ തന്നെ ഇവിടെ വായിക്കുകയാണ്, ഞാനോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു ഉപദേശം എന്ന് പറയുന്നത്. അതെന്താണെന്നറിയണോ? നോക്കണേ പ്രിയരെ, ദുഷ്ടനോട് എതിർക്കരുത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്റെ വലത്തെ ചകിട്ടത്തടിക്കുന്നവനെ വലിയ പാടാ. സ്തോത്രം. പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ, സ്തോത്രം, പ്രതിക്കൂട്ടിനകത്തെന്ന പോലെ നിന്നുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്. ശ്രദ്ധിക്കുക പ്രിയരെ, അവിടെ ആ പദം നോക്കിക്കേ, വലത്തെ ചകിട്ടത്തടിക്കുന്നവനെ മറ്റേതും കാണിച്ചു കൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഇവിടെ പറയുന്ന ആ ഒരു ശൈലി നോക്കിക്കേ, പിടിച്ചു വാങ്ങുന്ന ശൈലിയല്ല, മറിച്ച് വിട്ടുകൊടുക്കുന്ന ഒരു ശൈലിയാണ്. ഹാലലൂയ. ഒത്തിരി പ്രിയപ്പെട്ടവർ, ഒത്തിരി ബഹുമാന്യരായ, ഹാലലൂയ, ഒത്തിരി പ്രിയപ്പെട്ടവർ, ഹാലലൂയ, അതിന് മനസ്സ് കാണത്തില്ല, മനസ്സ് കാണത്തില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യണം. എങ്ങനെ? നിങ്ങൾ പിടിച്ചു പറിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് നിങ്ങൾ വിട്ടുകൊടുക്കാൻ, നിങ്ങൾ വിട്ടുകൊടുക്കാൻ ഒരു മനസ്സ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ, ഹാലലൂയ, സംഭവിക്കുന്ന ഒരു കാര്യം, നാം അങ്ങനെ ചെയ്യണം. കാരണം നാം ആരാണ്? ഹാലലൂയ. എത്ര പേർക്ക് മനസ്സിലായി? നാം ലോകത്തിന്റെ വെളിച്ചമാണ്, നാം ദേശത്തിന്റെ ഉപ്പാണ്, നാം ഭാഗ്യവാന്മാരാണ്. കാരണം എന്താ? അങ്ങനെ ആകണമെങ്കിൽ നാം ഈ ഒരു ശൈലിയിലേക്ക് എത്തപ്പെടണം. സ്തോത്രം. ഒത്തിരി പ്രിയപ്പെട്ടവരുടെ നിന്ന് പിടിച്ചു പറിക്കാൻ, ഹാലലൂയ, എളുപ്പമാണ്. നമുക്കറിയാലോ, ശമര്യക്കാരന്റെ ഉപമയോടുള്ള ബന്ധത്തിൽ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര പോകുന്ന ആ ഒരു സമയം നമുക്കറിയാം, വഴിയിൽ വെച്ച് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് അവൻ്റെ വസ്ത്രം വലിച്ചു പറിച്ചെടുത്തു, അവൻ്റെ വസ്ത്രം കീറി അവനെ അടിച്ചു, അവനെ മുറിവേൽപ്പിച്ചു, അവനെ അർത്ഥപ്രാണനായി അവനെ വിട്ടേച്ചു പോയി. അതൊരു ഒരു ഒരു സംഭവമാണ്. പക്ഷേ അവിടെ സംഭവിക്കുന്ന മുഴുവനും ഒന്ന് നോക്കിക്കേ, വസ്ത്രം പറിച്ചെടുത്തു, ഹാലലൂയ, അവനെ ഉപദ്രവിച്ചു. ഇതെല്ലാം പറയുന്നത് പിടിച്ചു വാങ്ങുകയാണ്. പക്ഷേ അതിൻ്റെ നടുവിൽ, ഹാലലൂയ, ഒരു വ്യക്തി അങ്ങോട്ട് കൊടുക്കാൻ ഇച്ഛിക്കുകയാണ്. അതാരാന്നറിയണോ? വാഹനമൃഗം, താൻ കയറി വന്ന വാഹനമൃഗത്തിൻ്റെ താഴേക്ക് താൻ ഇറങ്ങിയിട്ട്. ഞാൻ വിശ്വസിക്കുന്ന ഇങ്ങനെയാണ്, അതങ്ങനെയാണോ എന്നത് എനിക്ക് വ്യക്തതയില്ല. എങ്കിലും ഞാൻ എൻ്റെ ചിന്തയിൽ കാണുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം. താൻ ഇറങ്ങി നടന്നിട്ട് വഴിയിൽ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു മനുഷ്യനെ പൊക്കിയെടുത്ത് ആ വാഹന മൃഗത്തിൻ്റെ മുകളിലേക്ക് കയറ്റി അമേ സ്തോത്രം അവനെ കൊണ്ടുപോകുന്ന ഒരു ഇടത്തെക്കുറിച്ച് നമുക്കവിടെ കാണാം. ഹാലലൂയ. വഴിയമ്പലത്തിലേക്കൊക്കെ തന്നെ കൊണ്ടുപോയി ആതുരസേവനം ചെയ്ത്, ശുശ്രൂഷ ചെയ്ത് തന്നെ മടക്കി വിടുകയാണ്. താൻ ഒരിടത്തേക്ക് കൊണ്ടേൽപ്പിക്കുമ്പോൾ അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, അധികം ചിലവായാൽ ഞാൻ ഇനി വരുമ്പോൾ തന്നു തീർത്തുകൊള്ളാം. അതിൻ്റെ അർത്ഥം മനസ്സിലായോ പ്രിയരെ? ഇങ്ങോട്ട് പിടിച്ചു പറിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്ത് ദൈവം ഇഷ്ടപ്പെടുന്നത് അങ്ങോട്ട് വിട്ടുകൊടുക്കുന്ന ഒരു മനസ്സിലേക്ക് നാം മാറണം. അതാണ് അവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. എങ്കിലേ, ഹല്ലേലൂയ, നമുക്കുപ്പാകാൻ പറ്റത്തുള്ളൂ. നാം മുഖാന്തരം ഒത്തിരി പേർക്ക് ആശ്വാസമാകത്തുള്ളൂ. നാം മുഖാന്തരം ഇരുട്ട് മൂടപ്പെട്ട ആമേ സ്തോത്രം മേഖലകളുടെ അകത്ത് നമുക്കെന്തുമാകാൻ പറ്റത്തുള്ളൂ? വെളിച്ചമായി നിറഞ്ഞു നിൽക്കാൻ കഴിയത്തുള്ളൂ. എത്ര പ്രിയപ്പെട്ടവർ, ദൈവസേനയിലൊന്ന് സ്തോത്രം ചെയ്യാൻ കഴിയും. പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും,
നിങ്ങളുടെ കുടുംബത്തിൻ്റെ വേദനകൾ മാറും, നിങ്ങളുടെ കണ്ണുനീർ മാറും. അതൊക്കെ ശരിയാണ്. അതിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് പറയാം, അതേ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ നടുവിൽ എനിക്ക് ചിലത് വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ് ദൈവം ഞങ്ങളുടെ മേൽ തരണേ. ഞാനൊരു കാര്യം നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നു, വിട്ടുകൊടുത്തത് കൊണ്ട് ഒരു മനുഷ്യനും പട്ടിണി കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല, ഒരു മനുഷ്യനും കുറഞ്ഞു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവം നമ്മെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം നാം ഉപ്പാകണം, നാം വിളക്കാകണം എന്നുള്ള ഒരാശയത്തോടുകൂടെയാണ്. അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ ഭാഗം എന്നെ വളരെ ചിന്തിപ്പിച്ചു. നോക്കണേ, 40-ാമത്തെ വാക്യം വായിക്കുന്നു. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുക്കുവാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും ഇട്ടുകൊടുക്ക. 41-ാമത്തെ വാക്യം പഠിക്കുമ്പോ ഒരുത്തൻ നിന്നെ ഒരു നാഴിക പോകാൻ അവൻ നിന്നെ നിർബന്ധിച്ചാൽ നീ എന്ത് ചെയ്യണം? രണ്ട് നാഴിക അവനോടുകൂടെ പോകണം. വലിയ പാടാ, വലിയ പാടാ. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവർ, ചിലപ്പോഴൊക്കെ ഈ രാത്രിയിലൊക്കെ പോകുമ്പോൾ വഴിയിൽ കൈയൊക്കെ കാണിക്കാറുണ്ട്. പക്ഷേ നമ്മളൊക്കെ ഓർക്കും, പലരും, സ്തോത്രം, ഞാൻ ഉൾപ്പെടെ, പേടിയാണ്, ഒരു പേടി. ഒറ്റയ്ക്കൊക്കെ നമ്മെ ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടി കൊണ്ടായിരിക്കാം. മാക്സിമം ചെയ്യുമെങ്കിൽ തന്നെയും ചിലപ്പോഴൊക്കെ മനസ്സ് വല്ലാതെ പതറിപ്പോകാറുണ്ട്. പക്ഷെ കർത്താവ് നോക്കിക്കേ, ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യണം, അത് വേറൊരു സത്യമാണ്. എങ്കിൽ തന്നെയും നിങ്ങളോട് ഒരു ഓർപ്പിക്കാനുള്ള ഒരു കാര്യം, ദേ, ഒരുവനോട് കൂടെ നടക്കാൻ, ഹല്ലേലൂയ, അവൻ ചിലപ്പോൾ മുറിവേറ്റൊരു ഹൃദയത്തോടുകൂടി ആയിരിക്കും നമ്മോട് ആവശ്യപ്പെടുന്നേ, എന്നോടുകൂടെ ഒരല്പസമയം നടക്കാൻ പറ്റുമോ, എന്നോടുകൂടെ ഒരല്പസമയം ഒന്ന് നടക്കാൻ പറ്റുമോ ചോദിക്കുന്നേ. ഹല്ലേലൂയ, അവൻ്റെ ഹൃദയത്തിൻ്റെ മുറിവായിരിക്കാം. പക്ഷെ ദൈവം നമ്മോട് പറയുന്ന ഒരു വാക്ക്, ഹല്ലേലൂയ, നീ എന്ത് ചെയ്യണം? അവനിൽ നിന്ന് അവനോട് കൂടെ രണ്ട് നാഴിക നീ മുമ്പോട്ട് പോകണം, നീ മുമ്പോട്ട് പോകണം. നോക്കിക്കേ പ്രിയരെ, സ്തോത്രം. 43-ാമത്തെ വാക്യം വായിക്കുന്ന ഇങ്ങനെയാണ്, പ്രമാണം പറയുന്ന ഒരു വാക്ക്, വളരെ വേഗത്തിൽ ഓടിച്ചു പോകുകയാണ്. കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് പ്രമാണം, പഴയ പ്രമാണം. ഏതാ അവിടെ പറയുന്ന? കൂട്ടുകാരനെ സ്നേഹിച്ചാൽ മതി, ശത്രുവിനെ പകയ്ക്കുക. പക്ഷെ യേശു കർത്താവ് അവിടെ എടുത്തു പറയുന്ന ഒരു വാക്ക്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. ഹല്ലേലൂയ. അങ്ങനെ നാം ചെയ്യുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. നാം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ചിലരെ ഓർത്തൊക്കെ മനഃപൂർവ്വം, പ്രിയരെ, നിങ്ങളെ കുത്തി നോവിപ്പിക്കുന്ന പെനീനയെ പോലുള്ള ചില സ്വഭാവങ്ങളുള്ള ചിലരെയൊക്കെ ഓർത്ത്, സ്തോത്രം, അവരെ ഒന്ന് അനുഗ്രഹിച്ച് മനസ്സ് തുറന്ന് അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്തോന്നറിയണോ? ഹല്ലേലൂയ, നാം സ്വർഗസ്ഥനായ പിതാവിന് പുത്രന്മാരായി തീർന്നു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് നന്നായി പാടുകയും നന്നായി ആരാധിക്കുകയും കർത്താവിനെ പാടി ആത്മനിറവിൽ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ശൈലികൾക്കകത്തുണ്ടാകേണ്ട ശ്രേഷ്ഠകരമായ ഒരു മാറ്റത്തെക്കുറിച്ചാണ് ഈ വേദഭാഗങ്ങൾ വളരെ വ്യക്തവും ശക്തവുമായി ഓർപ്പിക്കുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹല്ലേലൂയ, യേശു കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന പുരുഷാരത്തെ കണ്ടും ശിഷ്യന്മാരെ കണ്ടപ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ചിന്തിച്ചു കാണും, ഈ ഒരു ഉപദേശത്തിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷ അവരുടെ മുമ്പിൽ ഉണ്ടായി കാണത്തില്ല. പക്ഷേ യേശു കർത്താവ് അവിടെ നിന്ന് അവരെ പണികയാണ്, പണികയാണ്. എത്ര പേർക്ക് മനസ്സിലായി പ്രിയരെ? ഹല്ലേലൂയ. താഴോട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ, സ്തോത്രം, അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഭിക്ഷ കൊടുക്കുന്നത് എങ്ങനെ? എത്ര വളരെ കൃത്യമായിട്ടൊന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിരിക്കുന്ന കുറേയേറെ കാര്യങ്ങൾ. ഭിക്ഷ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ പഠിപ്പിക്കുകയാണ്. അടുത്ത് പ്രാർത്ഥനയെ സംബന്ധിച്ച കാര്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അതിൻ്റെ 5 മുതൽ 15 വരെയുള്ള ഭാഗങ്ങളുടെ അകത്ത് കാണുകയാണ് പ്രാർത്ഥനയെ സംബന്ധിച്ച കാര്യം. ഹല്ലേലൂയ. പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണം? നമുക്കറിയാം, ഒരിക്കൽ പരീശനും ചുങ്കക്കാരനും കൂടെ
പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് ചെന്ന സംഭവം യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരുവൻ ഹല്ലേലൂയ അവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ കർത്താവിന് എന്തു കൊടുക്കുന്നു, എന്തു ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളുടെ ഒരു വിശദീകരണം പ്രാർത്ഥനാ രൂപേണ. ആമേ ശബ്ദമുയർത്തി തൊട്ടടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരൻ കേൾക്കെ സ്തോത്രം താൻ പ്രഖ്യാപിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്നുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കാൻ പോലും മനസ്സ് കാണിക്കാതെ ഒരു മനുഷ്യൻ ഹൃദയ തകർച്ചയോടെ ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ മനുഷ്യൻ നീതീകരിക്കപ്പെട്ടവനായി ഇറങ്ങി വന്നതായി നമുക്ക് തിരുവചനത്തിനകത്ത് കാണാം. അതേ പ്രിയരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നാമും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. കർത്താവേ, എനിക്കിനി എന്ത് ചെയ്യാൻ കഴിയും അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി, ഈ ലോക ത്തിന്റെ വിളക്കാകാൻ, അല്ല എന്റെ ദേശത്തിന്റെ ഒരു വിളക്കാകാൻ ദൈവമേ എന്റെ മേലെ ഒരു കൃപ തരണേ എന്ന് എത്ര പേർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലരുടെ കാര്യം എങ്ങനെയാ പ്രിയരെ, സ്തോത്രം, അവരെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലര് മറക്കത്തില്ല. കാര്യം ആ സ്നേഹത്തിന്റെ ആഴം ചിലരാണെങ്കിൽ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടത്തില്ല. എന്താ കാര്യം എന്നറിയണോ, ഒന്നേ കണ്ടിട്ടുള്ളെങ്കിലും ചിലപ്പോ മുറിപ്പെടുത്തുന്ന വാക്കുകൾ. എന്നെ കേൾക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിനകത്ത് ഇരുന്നു കൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദൈവവചന സന്ദേശം കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർത്തു കൊള്ളുക. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സമാധാനപ്രിയരാകാൻ നിങ്ങൾക്ക് കഴിയോ? നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾക്ക് സമാധാനപ്രിയരാകാൻ കഴിയോ? നിങ്ങളുടെ തലമുറകളുടെ മുമ്പിൽ നിങ്ങൾക്ക് സമാധാനപ്രിയരാകാൻ കഴിയോ? നിങ്ങളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ നിങ്ങളുടെ വീട്ടിലെ മാതാപിതാക്കളുടെയോ മക്കളുടെയോ ഒക്കെ മുമ്പിൽ നിങ്ങൾ ചെയ്യണം, ഹല്ലേലൂയ, എന്തു ചെയ്യണം? ഒരു സമാധാനപ്രിയരായി കർത്താവെ നിൽക്കാൻ എനിക്കൊരു കൃപ തരണേ എന്ന് എത്ര പേർക്ക് ദൈവസ്ഥനി സ്തോത്രം ചെയ്യാൻ പറ്റും. പരസ്പരം മുറിപ്പെടുത്തിയും മുറിവേൽപ്പിച്ചും അതുകൊണ്ട് ആനന്ദം കണ്ട് ജീവിതം മുമ്പോട്ട് പോകാൻ ഇടവരരുത്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം, കർത്താവേ എൻ്റെ മേലൊരു അത്ഭുതത്തിൻ്റെ കരം, ആ ഒരു ദൈവിക ശൈലി ിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകണേ. ഇതേത് ശൈലിയാ പ്രിയരെ? ഇത് ഉയരത്തിൽ നിന്നുള്ള ശൈലിയാണ്. ഇത് ഭൂമിയിലെ ശൈലിയല്ല, ഇത് ന്യായ പ്രമാണത്തിന്റെ ശൈലിയല്ല, ഇത് പിതാക്കന്മാരുടെ ശൈലിയല്ല, അല്ലെങ്കിൽ ഇതേതെങ്കിലും പണ്ടേതെങ്കിലും പഴഞ്ച ശൈലിയല്ല. ഇത് കിട്ടണമെങ്കിൽ ഒറ്റ കാര്യമേ പറ്റത്തുള്ളൂ, ഇത് കിട്ടണമെങ്കിൽ എന്റെ തമ്പുരാന്റെ പാദത്തിലേക്കൊന്ന് ഇരിക്കണം. ഇതാണ് അവിടെ പറയുന്നേ. അതല്ലേ സ്തോത്രം, ആ 16 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന ഉപവാസം സംബന്ധിച്ച കാര്യങ്ങളാണ്. ഉപവാസം സംബന്ധിച്ചത് എങ്ങനെ ഉപവസിക്കണം? ഹല്ലേലൂയ, മനുഷ്യർ വിളങ്ങേണ്ടതിനല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഉപവാസം. ആമേ മാമേ, എണ്ണ തേച്ച് മുഖം കഴുകണം എന്ന് 17 വാക്യത്തിൽ കാണുകയാണ് സ്തോത്രം. ഇനി താഴോട്ടുള്ള വാക്യങ്ങളിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യങ്ങളാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യം. എന്നെ കേൾക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിറഞ്ഞ മനസ്സോടെ ഒന്ന് കർത്താവിൻ്റെ പാദത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചൊന്ന് സ്തോത്രം ചെയ്യണം. എന്തിനു വേണ്ടി എന്നറിയണോ, ഈ ഒരു ശൈലി എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എനിക്ക് വേണോ അപ്പാ എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ കുടുംബം ഒരു വിളക്കായി മാറും, നിങ്ങളുടെ കുടുംബം ഒരു ഉപ്പായി മാറും, നിങ്ങളുടെ കുടുംബം ഹല്ലേലൂയ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി മാറും. ഹല്ലേലൂയ, തിരുത്തപ്പെടേണ്ട മേഖലകളെ ഒന്ന് നോക്കിക്കൊണ്ട് കർത്താവേ എനിക്ക് മാനുഷിക ശൈലികൾക്കപ്പുറത്ത് എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് എനിക്കൊരു ദൈവിക ശൈലി തരണമേ എന്ന് എത്ര പ്രിയപ്പെട്ടവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. എനിക്കറിയാം പ്രിയരെ, ഓരോ ദിവസവും ആമേ സ്തോത്രം ഹല്ലേലൂയ ഈ ആമേ പ്രസംഗിക്കുന്ന ഞാൻ ആമേ നീതിമാനായിട്ടും ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തിരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ തെറ്റുകാരായിട്ടും കണ്ടുകൊണ്ടല്ല ഞാൻ ഈ വാക്ക് പറയുന്നത്. എങ്കിലും എൻ്റെയും നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിനകത്ത് തിരുത്തപ്പെടേണ്ട ഏതെങ്കിലും മേഖലകൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ ഒന്ന് തിരുത്താം. വളരെ ശക്തമേറിയ ഒരു ആത്മീക ഉണർവ് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ദൈവസ്ഥാനത്തിലേക്ക് കടന്നു വരികയാണ്. ഇനി ഞാനൊരു ഭാഗം ഓർപ്പിക്കാം വളരെ വേഗത്തിൽ. ആമേ 7 വരുമ്പോൾ ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിധിക്കരുത്, നിങ്ങൾ വിധിക്കരുത്. ആമേ താഴോട്ടുള്ള വാക്യങ്ങൾ, എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാത്ത സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിൽ നിന്ന് കരടെടുക്കട്ടെ എന്ന് പറയുന്നത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണുക. അല്ലേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ പ്രിയരെ,
നമ്മുടെ തെറ്റുകളെ പലപ്പോഴും ഈ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് എൻ്റെ തെറ്റ് കാണാൻ പാടാ, മറ്റുള്ളവരുടെ തെറ്റ് കാണാൻ എനിക്ക് എളുപ്പമാ. സ്തോത്രം. അതിന് നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ ഞാൻ അങ്ങയുടെ മുമ്പിൽ ആരാണ്, ഞാൻ അങ്ങയുടെ മുമ്പിൽ ആരാണ്, എൻ്റെ മുമ്പിലുള്ള കുറവുകളെ പരിഹരിക്കണമെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവർക്ക് കഴിയും. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാനതിലേക്കൊന്നും പോകുന്നില്ല, സമയത്തിൻ്റെ പരിമിതികൾ മുമ്പിലുള്ളതുകൊണ്ട്. ഒരു ഭാഗം, പന്ത്രണ്ടാമത്തെ വാക്യം കൂടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വായിക്കുകയാണ്. വായിച്ചിട്ട് ഈ ശിഷ്യന്മാർ ഈ ഒരു ശൈലിയിലേക്ക് വന്നപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടെ നമുക്ക് തിരുവചനത്തിലൂടെ ഒന്ന് വായിക്കാം, ധ്യാനിക്കാം. അവിടെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നത് അതൊരു സുവർണ നിയമമെന്നാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ഹാലലൂയ. കേട്ടോ പ്രിയരെ, ആ പദം എത്ര പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. അർത്ഥം മനസ്സിലാകുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം അല്ലേ. ഹാലലൂയ. ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോ, ഞാൻ മുറിവേറ്റിരിക്കുമ്പോ എന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് ആശ്വസിപ്പിക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരിക്കാം. പക്ഷെ കർത്താവിന്റെ വചനം ഇടപെടുകയാണ്, നീ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കണം. ഹാലലൂയ, ഹാലലൂയ. ചിലരുടെ നന്മ, എൻ്റെ നന്മ കാണാൻ എനിക്കിഷ്ടമാണെങ്കിൽ പ്രിയരെ, എന്നെക്കുറിച്ച് ആ നന്മ കാണാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, മറ്റുള്ളവരുടെ നന്മ കാണാൻ നമ്മുടെ കണ്ണുകളെ തുറക്കണം. അതാണ് അവിടെ കൊടുത്തിരിക്കുന്ന ആശയം. നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് വേണ്ടി മനുഷ്യർ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അതാദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു അത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക. നമുക്കറിയാം പ്രിയരെ, വലിയ പാടുള്ള കാര്യമാ. ഒന്ന് ശ്രമിച്ചു നോക്കിക്കേ, ദൈവം നമ്മെ വിളക്കാക്കും, ദൈവം നമ്മെ വിളക്കാക്കും. ഒന്ന് തന്നോടുകൂടെ ഇരിക്കുന്ന ശിഷ്യന്മാർക്കുണ്ടാകേണ്ട മാറ്റങ്ങളെ കുറിച്ചാണ് ഇവിടെ കാണാൻ പറ്റുന്നേ. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പറയും, പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക്, ഞാന്, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ അപ്പനും അമ്മയും. ഹാലലൂയ. ഈ ഒരു ശൈലിയാണ് അതിൻ്റെ ആ ഒരു അമേ സ്തോത്രം. സാഹചര്യത്തിൻ്റെ അപ്പുറത്തു നിന്ന് ഒന്നുകൂടെ ഇറങ്ങി നിന്നുകൊണ്ട് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയരെ, നിങ്ങളുടെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ചില പ്രിയപ്പെട്ടവർ നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തില്ലേ? നിങ്ങൾ ഒന്ന് വന്ന് അവർക്കൊരു ആശ്വാസം പറയണമെന്നൊന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തൊട്ടയൽവക്കത്തില്ലേ? ഒന്നിറങ്ങിച്ചെല്ലാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. അതാണ് ആ ഭാഷ. ഒന്ന് നോക്കിക്കേ, നമുക്കറിയാം ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മ വരുന്നത്, പണ്ട് ആമേ തിരുവചനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കാണാം, മൊർദ്ദെഖായിയെയും ആമേ ആ ഒരു ഭാഗമൊക്കെ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പ്രാർത്ഥനാ മനുഷ്യനായ മൊർദ്ദെഖായി ഇങ്ങനെ പടിവാതിക്കൽ ഇരുന്നു കൊണ്ട് രട്ടിലും വെണ്ണീരിലും ഒക്കെ ഇരുന്നു കൊണ്ട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും കാലം കഴിക്കുമ്പോൾ അമേ ഹാമാനോട് രാജാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയണോ? അമേൻ, ഈ മൊർദ്ദെഖായി നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ആഗ്രഹം. ചാടിക്കേറി ഇറങ്ങി പുറപ്പെട്ടൊരു വാക്കൊക്കെ പറഞ്ഞു. അമേ അതിങ്ങനെയാണ്, എങ്ങനെയാ? ഹാലലൂയ. രാജാവ് കയറുന്ന കുതിരപ്പുറത്തൊക്കെ കയറി, പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയണോ? രാജാവ് പറയുക, നീ ഒരു കാര്യം ചെയ്യണം, നീ ആദ്യം എഴുന്നേക്ക് എന്നിട്ട് പടിപ്പുരയ്ക്ക് കിടക്കുന്ന മൊർദ്ദെഖായിയുടെ മേൽ ചെയ്യണം. എന്തോ ഒരു അടി കിട്ടുന്ന പോലെ ആയിരിക്കും അല്ലേ? ഹാലലൂയ. ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ഇറങ്ങി നിൽക്കാം, ഇറങ്ങി നിൽക്കാം. ദൈവം നമ്മിൽ നിന്ന് വലിയോ പ്രതീക്ഷിക്കുകയാണ്. ഈ ഒരു ശൈലിയിൽ ശിഷ്യന്മാർ മാറ്റപ്പെട്ടപ്പോൾ അവരുടെ അകത്തുണ്ടായ മാറ്റം എന്തൊക്കെയാണ് നമുക്ക് കാണാം. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. അനന്തരം അവൻ തൻ്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഭാഗം ഇതാണ്. സ്തോത്രം. അവർക്ക് അധികാരം കൊടുത്തു. ദൈവം അവരെ അധികാരപ്പെടുത്തി. ഈ ഒരു ശൈലിയിൽ അവർ മാറ്റം വരുത്താൻ അവരുടെ ഹൃദയത്തെ മാറ്റിയപ്പോൾ ദൈവം അവർക്ക് അധികാരം കൊടുത്തു. എന്തിനു വേണ്ടിയാണെന്നറിയണോ? ദൈവ അധികാരം കൊടുത്തത് ആമേൻ സകലവിധ രോഗത്തിൻ്റെ മേലും ദുരാത്മാവിൻ്റെ മേലും ജയിക്കാനുള്ള അധികാരം കൊടുത്തു. അടുത്ത ഭാഗം ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഓടിച്ചു വിടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ
ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഇങ്ങനെയാണ്, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനിരിക്കുന്ന ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഇരണ്ട് ഇരണ്ടായി അയച്ചു. കേക്കണേ, അടുത്ത് ശിഷ്യന്മാരെ അയക്കുകയാണ്. ശിഷ്യന്മാരെ അയക്കുമ്പോൾ അടുത്ത് കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ തിരിച്ചു വന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. ആമേ, 17-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. പോയവർ സന്തോഷത്തോടെ മടങ്ങി വരികയാണ്. എന്തുകൊണ്ടാ സന്തോഷിക്കുന്നേ? ആമേ, സന്തോഷിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. അവർ പറയുകയാണ്, ആമേ, സ്തോത്രം കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഈ ശൈലി എൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ദുരാത്മാക്കൾ അവരുടെ മുമ്പിൽ നിൽക്കുന്നില്ല, അത് കീഴടങ്ങി തുടങ്ങുകയാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയരെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് പിശാചിൻ്റെ ഒരു വാഴ്ചയും ഫലിക്കത്തില്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പിശാചിൻ്റെ ഒരാധിപത്യവും ഫലിക്കത്തില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശൈലിയിലേക്ക് നിങ്ങളുടെ കുടുംബം മാറ്റപ്പെട്ടാൽ, നിങ്ങളുടെ തലമുറ മാറ്റപ്പെട്ടാൽ, പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് നമ്മളൊന്ന് തിരിയപ്പെട്ടാൽ, ഞാൻ നിങ്ങളോട് ഈ തിരുവചനത്തിൻ്റെ സന്ദേശം ആവർത്തിച്ചടിവരെ ഇട്ടുറപ്പിക്കുന്നു. ഒരു വാക്ക് നിങ്ങളോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക. ഒരു പിശാചിൻ്റെ വാഴ്ചയും നിന്റെ കൂടാരത്തിനകത്ത് വരികയില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലായി? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എന്നിട്ട് പറയുക, കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങൾ കണ്ടപ്പാ, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുകയാണ്, ദുരാത്മാക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങുകയാണ്. ആ ഒരു ശൈലിയിലേക്ക് അവർ എത്തപ്പെട്ടു. അടുത്ത ഭാഗം പഠിക്കുമ്പോ അവിടെ വായിക്കുകയാണ്, 18-ാമത്തെ വാക്യം. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തു നിന്ന് വീഴുന്നത്, ഹല്ലേലൂയ, ആമേ, ഞാൻ കണ്ടു. കേൾക്കണേ, യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ ശാസിച്ചപ്പോ പിശാചി കീഴടങ്ങിയല്ലേ. പക്ഷെ യേശു കർത്താവ് അപ്പുറത്ത് നിന്ന് കാണുക, നിങ്ങൾ ശാസിച്ചപ്പോ, ഹല്ലേലൂയ, ഞാൻ മറ്റൊരിടത്തു നിന്ന് ഞാൻ കണ്ട ഒരു കാഴ്ച, നിങ്ങൾ ശാസിച്ചപ്പോൾ, ഹല്ലേലൂയ, ആകാശ മണ്ഡലത്തിനകത്തു നിന്ന് ചിലത് വെട്ടേറ്റ് താഴേക്ക് പതിക്കുന്നത് പോലെ, ഒന്നുകൂടെ പറഞ്ഞാൽ മിന്നൽ പിണരുകൾ താഴേക്ക് വന്ന് വീഴുന്നത് പോലെ അത് കീഴടങ്ങുന്നത് ഞങ്ങൾ കണ്ടു. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് ഈ രാത്രിയിൽ. കർത്തൃസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ വാക്ക് ഒരത്ഭുതമാകും, നമ്മുടെ വാക്ക് ഒരത്ഭുതമാകും. വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവർ ധൈര്യത്തോടെ, ആത്മനിയോഗത്തോടെ കർത്തൃ സാന്നിധ്യത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവസ്ഥാനത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. അതേ കർത്താവേ, ഈ ഒരു ശൈലിയിൽ നമുക്കൊരു മാറ്റം സംഭവിച്ചാൽ, ശൈലിയിൽ നമ്മുടെ അകത്തൊരു വലിയ മാറ്റം സംഭവിച്ചാൽ, ദുരാത്മാക്കൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കീഴടങ്ങും. വിശ്വസിക്കുന്നവർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരല്പസമയം കർത്തൃപാദപീഠത്തിൽ ഒന്നേൽപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു നിയോഗം. നിങ്ങൾക്കൊക്കുമെങ്കിൽ പ്രിയരെ, നിങ്ങൾക്കറിയാം, സ്തോത്രം, ഞങ്ങൾക്കിവിടെ നിന്നുകൊണ്ട് ആരെയും കാണാൻ പറ്റുന്നില്ല. എങ്കിൽ തന്നെ ഞങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ധൈര്യമായി ദൈവസന്നിധി ഒന്ന് മുഴങ്കാലുകളെ മടക്കി കർത്തൃസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്ക. അതേപ്പാ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ട ശൈലി, കർത്താവേ, അങ്ങ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്വഭാവ ശൈലികൾ കർത്താവേ ഞങ്ങളുടെ അകത്തുളവായി വരട്ടെ, ഞങ്ങളുടെ അകത്തുളവായി വരട്ടെ. ആത്മനിയോഗത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല അപ്പാ, ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, അങ്ങ് പ്രതീക്ഷിക്കുന്ന ഒരു ശൈലിയിലേക്ക് ഞങ്ങളുടെ സ്വഭാവങ്ങൾ മാറട്ടെ. കർത്താവ്, അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിളക്കാകട്ടെ, ഞങ്ങൾ ഉപ്പാകട്ടെ, ഞങ്ങൾ ഭാഗ്യവാന്മാരാകട്ടെ. കർത്താവ്, അത് ചെയ്യുന്നതിന് നന്ദിയപ്പാ. ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ജനത്തെ മനസ്സ് തുറന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ട് മറയ്ക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ.